ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഫൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. അപ്പോൾ കുറച്ച് സമയം ഒഴുകി എന്നാൽ എല്ലാവർക്കും പറയാണ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ട്രാവൽ വ്ളോഗായിട്ടാണ്. ഈദിടെ പോയിട്ടുണ്ടായിരുന്ന ഒരു വ്ളോഗ്. അപ്പോൾ ദുബായിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 8 മണിയൊക്കെ ആയ സമയത്താണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 1.5 വർഷത്തോളമായി ദുബായിലേക്ക് നമ്മൾ പോയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സമയം കിട്ടിയപ്പോൾ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ പെരുന്നാൾക്കും നമ്മൾ നാട്ടിലത്തെ ഈ ഒരു അവസ്ഥയൊക്കെ തന്നെയായിരുന്നു. ഇവിടെയും പുറത്തിറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയം ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അല്ലേന്ന് ദുബായ് പോകുന്നവരാണെങ്കിൽ ആരെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ പറയുകയാണ്, നമ്മൾ പോകുന്ന ഒരു തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പായിട്ട് നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യണം. അത് നെഗറ്റീവായി കഴിഞ്ഞാൽ നമ്മൾ 2 വാക്സിൻ എടുത്തവരാണെങ്കിൽ നമ്മളുടെ അൽ ഹുസൈൻ ആപ്പിൽ ഈ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അബുദാബി ബോർഡർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ 4 പേരും വാക്സിൻ ചെയ്തവരാണ്. അപ്പോൾ നമുക്ക് ഈ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മക്കൾക്ക് 12 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സിന് മേലെയുള്ള മക്കളാണെങ്കിൽ നമുക്ക് അവർക്ക് PCR അല്ലെങ്കിൽ റാപ്പിഡ് ടെസ്റ്റ് എടുത്തിട്ട് അവരെയും കൊണ്ടുപോകാം. വന്നു കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസവും 8ാമത്തെ ദിവസവുമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങോട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെന്താ പറയുക, അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങളൊന്ന് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മൾ അല്ലേൻ ദുബായ് റോട്ടിലുള്ള ഒരു കഫ്തീരിയയിലാണ്. അപ്പോൾ അവിടുന്ന് ഓരോ ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഫ്രണ്ട്സും മക്കളാണിത്. ഏകദേശം ഇപ്പോൾ ദുബായിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ ഒരു 1.5 വർഷത്തിൻ്റെ മേലെയായി ദുബായിലൊക്കെ വന്നിട്ട്. ഈ കൊറോണ വന്നതിന് ശേഷം ദുബായിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കയും ഫ്രണ്ടൊക്കെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട്. ഞാനും മക്കളും അവളൊന്നും ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലാണ് മക്കളും ഞങ്ങളും ഒക്കെ. പിന്നെ നമ്മൾ അല്ലയിലും അബുദാബിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദുബായിൽ പോകുമ്പോൾ ഒരു വേറെ ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു നല്ലൊരു സന്തോഷത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് പോകുന്നത് കറാമയിലേക്കാണ്. അപ്പോൾ ദുബായിൽ നിൽക്കുന്നവർക്കും അതുപോലെ ദുബായിൽ പോകുന്നവർക്കൊക്കെ അറിയാം, നല്ല ഫുഡ് കിട്ടണം എന്നുണ്ടെങ്കിലും അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൻ്റെ പേരൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോവേണ്ടത് കറാമയിലാണ്. അപ്പോൾ ആദ്യം തന്നെ പോകുന്നത് കറാമയിലേക്കാണ്. ഈ ഒരു ദുബായ് ടൗൺ കാണാൻ വേണ്ടിയിട്ട് രാത്രി നല്ലൊരു ഭംഗിയാണ് പകലിനേക്കാളും.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു കൊറോണ എന്നുള്ള ഒരു ഫീലൊക്കെ ചെറുതായിട്ടൊക്കെ ഇല്ലാത്ത പോലെ തോന്നി. അവിടെ അത്ര തന്നെ എല്ലാവരും മാസ്കൊക്കെ ഇട്ടിട്ടെങ്കിലും ഇത്ര തന്നെ ഇവിടുത്തെ പോലെ അത്ര സ്ട്രിക്റ്റും ഇല്ല. പിന്നെ അത്യാവശ്യം നല്ല ജനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് കാണാനും വേറൊരു നല്ലൊരു ഫീൽ തന്നെയായിരുന്നു. ഇവിടുത്തെ പോലെ ആൾക്കാർക്ക് കൂടി നിൽക്കുന്നുണ്ട്, ഫൈൻ കിട്ടുന്നവരൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും ആർക്കും അത്ര തന്നെ പേടിയൊന്നും ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾ കറാമയിൽ പോകുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം നമ്മുടെ ടിക്ടോക്കൊക്കെ ചെയ്യുന്ന അതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങളും നല്ലൊരു പേഴ്സണാലിറ്റിയുള്ള ഒരാളാണ് നമ്മുടെ തള്ളല്ല അബ്ദുറഹ്മാനിക്ക. അപ്പോൾ ഇക്കാനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ കറാമയിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ഒരു ഒന്നര വർഷം മുമ്പ് ഇക്കാനെ വിളിച്ചെന്ന് ഇക്കാനെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് വിളിച്ചപ്പോൾ ഇക്കാൻ്റെ ഒരു ഷോപ്പുണ്ട് കറാമയിൽ, അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൊക്കേഷനൊക്കെ ഇക്ക് സെൻഡ് ചെയ്ത് തന്നിരുന്നു. അപ്പം അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കറാമയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി ഇക്കാൻ്റെ ഷോപ്പും ഇക്കാൻ്റെ ഇക്കാനെയും ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ കറാമയിൽ നല്ല റഷാണ്, പാർക്കിങ്ങൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അലഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ പാർക്കിങ്ങൊക്കെ കിട്ടി. ഇതാണ് നെഷ്വ, ഡിസൈൻ ബൈ ആലിയ. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത നല്ല നല്ല കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണിത്. അപ്പോൾ ടോപ്പുകളുണ്ട്, അതുപോലെ അബായാസ് ഉണ്ട്, ഷോൾസ് ഉണ്ട്. അപ്പം പിന്നെ അവിടുത്തെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിയും അതുപോലെ അവരുടെ സിസ്റ്ററും നമുക്ക് ഏത് ഡ്രസ്സും നമുക്ക് ചേരുന്ന ഓരോ കളറുകൾ വരെ സെലക്ട് ചെയ്ത് അവർ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഏത് സൈസാണ് വേണ്ടത് എല്ലാ സൈസും അവിടെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല അബായകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ മറക്കരുത് കറാമയിൽ പോയിട്ട് നെഷ്വയിൽ പോവുക. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ല റേറ്റ് തോന്നിക്കെങ്കിലും കൂടിയിട്ട് അത്ര തന്നെ റേറ്റ് ഒന്നുമില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയുള്ള നല്ല ക്ലോത്താണ് ഈ ഒരു നെഷ്വയിലുള്ളത്. അപ്പോൾ ഈ ഒരു നെഷ്വ ഫുള്ളായിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് നാട്ടിലൊക്കെ കൊണ്ടാവാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള അബായാസ് ഉണ്ട് അവിടെ. പോയി കഴിഞ്ഞാൽ നമുക്ക് ടിക്ടോക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ടിക്ടോക്ക് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും നമ്മുടെ അബ്ദുറഹ്മാനിക്കാൻ്റെ അതുപോലെ ആലിയയുടെ കൂടെയൊക്കെ. ഞാൻ നെഷ്വയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു അബായയാണിത്. 3 കളേഴ്സായിട്ടുള്ള നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള നല്ലൊരു അബായ, നല്ല ക്ലോത്താണ്. അപ്പോൾ ഇതിന് പ്രൈസ് ഉള്ളത് 95 ആണുള്ളത്. അപ്പോൾ നല്ല ഇട്ട് കഴിഞ്ഞാലൊക്കെ നല്ലൊക്കെ ഒരു കംഫോർട്ടായിട്ട് തോന്നിയിട്ടുള്ള നല്ലൊരു അബായയാണിത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തത്. പിന്നെ എൻ്റെ ഫ്രണ്ട് എടുത്തത് ഷോളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഏത് സൈസിലായി കഴിഞ്ഞാലും നമുക്ക് അബായ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ട്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. തള്ളല്ല കേട്ടോളി അടിക്കല്ല, പുതിയൊരു യൂട്യൂബ് ചാനലാണത്. പുതിയതല്ലത് ആരും കാണുന്നില്ല, അതാണ് വിഷയം. അപ്പൊ നമ്മളെ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പൊ പുതിയൊരു ട്രീറ്റ്മെന്റിന് എത്തിയതാണ്. നെഷ്വ അബായ ഷോപ്പിലാണുള്ളത്, ഡിസൈൻ ബൈ ആലിയ. എന്തായാലും അല്ലയിൽ നിന്ന് അവരിവിടെ എത്തി, എന്തായാലും വളരെ സന്തോഷം. ഇതിന്റെ നമ്മളതിന്റെ പേരെന്താണ്? പിന്നെ ആണ്ട് ഇത് ഈ പിന്നെ ഞാൻ ടിക്ടോക്കിലാവണ്ട് യൂട്യൂബിന്റെ ഇതൊക്കെ അറിയില്ല. ഇത് മേലും താഴേക്ക് അടിക്കേണ്ട കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, മേലെ ബെല്ലടിക്കുക, താഴെ അടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. എന്തായാലും ഇവിടുത്തെ നെഷ്വയിലത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ബാക്കിലൂടെ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഫോർ വേജ്
ഈ ഒരു അബ്ദുറഹ്മാൻ ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഒരു രക്ഷയില്ലാത്ത നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമ തന്നെയാണ്. നമ്മൾ ആ ടിക്ടോക്കിലൊക്കെ കാണുന്ന ആ ഒരു ഇത് തന്നെയാണ് ഇക്കയുടെ സംസാരമൊക്കെ. നമ്മൾ നെഷ്വയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് വീണ്ടും പറയുകയാണ്. അബുദാബിയിൽ നിന്നും അല്ലിൽ നിന്നൊക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് പോകുന്നവരുണ്ടെങ്കിൽ ഈ ഒരു നെഷ്വയിൽ കയറുക, ഇന്നൊരു അടിപൊളിയായിട്ടുള്ള അബായാസ് പർച്ചേസ് ചെയ്യുക. അടുത്തായിട്ട് പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഉസ്മാനിയ തട്ടുകടയുണ്ട്. ഈ ഒരു അജ്മാനിലുണ്ട് ഉസ്മാനിയ തട്ടുകട. അതിൻ്റെ ബ്രാഞ്ചാണ് കറാമയിലുള്ളത്. അപ്പോൾ ഒരു 4 ദിവസം ഒക്കെ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഫുഡ്, ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുള്ള സർവീസും അവിടുത്തെ ഉസ്മാനിയ തട്ടുകടയിൽ ഉസ്മാനിക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇക്കയാണ് നമ്മുടെ വന്നിട്ട് ഫുഡും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ. ഈ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ടിക്ടോക്ക് ആപ്പ് യൂസ് ചെയ്യുന്നവർക്കറിയാം ഇത് ആരാണെന്നുള്ളത്. CR7 ഷാഫി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഷാഫിയാണിത്. അപ്പോൾ ഇവന് നാട്ടിൽ പുത്തനത്താണിയാണ്, മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി. അതുപോലെ ഇവിടെ റാസൽ കൈമയിലെ ഒരു ഫിഷ് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു രക്ഷയില്ലാത്ത നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്രദർ അതുപോലെ ഒരു കസിനൊക്കെ കണ്ട ആ ഒരു ഫീലാണ് ഷാഫി. നമ്മുടെ എല്ലാ ടിക്ടോക്കേഴ്സിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് അത്. അവർക്കൊക്കെ നമ്മൾ എത്രയോ മുമ്പ് അറിയുന്ന ഒരു ഫീലാണ്. അവരൊന്നും വലിയ ഒരു സംഭവമായിട്ട് പറയല്ല, പക്ഷേ ടിക്ടോക്ക് ചെയ്യാൻ അഡിക്റ്റായവർക്ക് ഇവരെ കാണുന്നത് ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് ഒരു ടിക്ടോക്ക് ചെയ്യുന്ന ടിക്ടോക്ക് യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഈ ഒരു താരത്തിനെ പറ്റിയിട്ട്. ചാവക്കാടൻ എന്നാണ് ഇവരുടെ പേര്. അപ്പോൾ പിന്നെ അതുപോലെ ഒരുപാട് ടിക്ടോക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറ്റുന്നവരെയും അതുപോലെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന ആ ഒരു സമയത്തും ഇറങ്ങുന്ന സമയത്തൊക്കെ ഉള്ളവരൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഉസ്മാനിയ തട്ടുകടയിലെ ഓണർ ഉസ്മാനിക്കാണ്. ഉസ്മാനിക്ക് നല്ലൊരു ടിക്ടോക്ക് താരം തന്നെയാണ്. അപ്പോൾ ഇക്കയാണ് നമ്മുടെ അന്നത്തെ ഫുഡിൻ്റെ ഓർഡർ എടുത്തതും അതുപോലെ ഏതൊക്കെ വെറൈറ്റി ഉണ്ടെന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നതൊക്കെ. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത നല്ലൊരു സ്വഭാവമാണ് ഈ ഒരു ഉസ്മാനിക്ക. മാഷാല്ല അൽഹംദില്ല നല്ലൊരു ഉയരത്തിൽ തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റും എത്തിട്ടേന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. പിന്നെ ബിലാലൊക്കെ ഉണ്ടായിരുന്നു. ബിലാലിനെ ബില്ലു എന്നാണ് നമ്മൾ ടിക്ടോക്കിൽ ഐഡിയ ഒക്കെ ഉള്ളത്. അപ്പം ബിലാലും നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ടിക്ടോക്ക് താരം തന്നെയാണ്. അപ്പം അവന് പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മുടെ വുമൺസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ടിക്ടോക്കിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ശ്രുതി തമ്പി. അപ്പോൾ അതുപോലെ ശ്രുതി തമ്പിയും അവിടെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രുതി തമ്പിയുടെ കൂടെ നല്ലൊരു ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഒരു രക്ഷയില്ലാത്ത നല്ല ഒരു പേഴ്സണാലിറ്റിയുള്ള ആൾക്കാരായിട്ട് തോന്നി. നമ്മളൊക്കെ നല്ല പരിചയമുള്ള ആൾക്കാരെ പോലെ. പിന്നെ അതൊക്കെ കഴിഞ്ഞു അവിടുന്ന് ഉസ്മാനിയ തട്ടുകടയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഹോട്ടൽ നോക്കുകയാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അല്ലേന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് വരാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ഹോട്ടലും അന്ന് ഫുള്ളാണ്. അപ്പോൾ ഒരു കുറച്ച് ഹോട്ടലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും ഹീതായതുകൊണ്ട് തന്നെ ഫുള്ളാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ഈ ഒരു ഹോട്ടൽ കണ്ടെത്തി. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ റൂമൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് അവിടെ 2 റൂമൊക്കെ എടുത്തു. അപ്പോൾ മാഷാല്ല അൽഹംദില്ലാ മക്കളൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ്. നമുക്കായാലും നമ്മുടെ റൂമിൽ നിന്ന് ഒരു മാറി ഒരു വേറൊരു ഹോട്ടലൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു സന്തോഷമൊക്കെയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു ഹോട്ടലിലെ റൂമും ഒക്കെയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവിടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ മാഷാല്ല ഒരു രക്ഷയില്ല. അവർ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് നല്ല വൈബുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ ഒറ്റയ്ക്കും ഇതുപോലെ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെയും എല്ലാവരും ഓരോ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും കൂടിയിട്ട് ഇവർ രണ്ടുപേരും മാഷാല്ല എന്നും ഈ ഒരു സൗഹൃദം അതുപോലെ ഇനിയും കൂടുതൽ യാത്രകൾ ലോങ് ട്രിപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിട്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരു ഞങ്ങൾ 4 പേരും ഓരോ നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ യാത്രയിലാണ് ഓരോ ആൾക്കാരെ മനസ്സിലാക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഞങ്ങളുടെ ആ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത 2 നല്ല ദിവസങ്ങളായിരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ടെൻഷനും നാട്ടിൽ പോകാൻ പറ്റാത്തതും കോവിഡ് സംബന്ധമായിട്ടുള്ള ടെൻഷനുകളും
എല്ലാം നിന്ന് അള്ളാഹു നല്ലൊരു റിലീഫ് തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇനിയും ഇതുപോലെ തന്നെ നല്ല നല്ല യാത്രകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. എടുത്തിട്ടുണ്ടായിരുന്ന റൂം നല്ല ക്ലീൻ ആൻഡ് നീറ്റും അതുപോലെ കാമൻ ക്വയറ്റായിട്ടുള്ള നല്ല റൂം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ട് റൂമാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് റൂമാണിത്. അപ്പോൾ നല്ല നമുക്കൊരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റൂമാണ്. അപ്പോൾ അടുത്തതായിട്ട് പോകുന്നത് അടുത്ത റൂമിലേക്കാണ്. അപ്പോൾ നമുക്ക് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് തരുന്നത് തന്നെ മക്കളാണ്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മതി, അവർ തന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അടുത്ത റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ രണ്ട് റൂമും സെയിം തന്നെയാണ്. അപ്പോൾ റൂമൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് ഇതിൽ. അങ്ങനെ മക്കളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രഷാക്കി അവർക്ക് നാലുപേരെയും ഒരു റൂമിലാക്കിയിട്ട്, പിന്നെ മക്കള് വലിയ മക്കള് രണ്ടാളും ഉണ്ടായത് കൊണ്ട് തന്നെ അവരെ ചെറിയ ആൾക്കാരെ അവർ നന്നായിട്ട് നോക്കി, അതുപോലെ ഗെയിമൊക്കെ കളിച്ച് ഒരു നാലുപേര് ഇരിക്കുന്നുള്ളൊരു ഉറപ്പുണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ഇശാനസ്കാരമൊക്കെ കഴിഞ്ഞു. നിസ്കാരമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദുബായ് ആയതുകൊണ്ട് തന്നെ ഷോപ്പുകളൊന്നും പെട്ടെന്നൊന്നും ക്ലോസ് ചെയ്യില്ല. രാവിലെ വരെയുള്ള ഷോപ്പുകൾ, 24 hours ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചായയൊക്കെ കുടിക്കാന്നുള്ളതിൽ. അപ്പം വിശപ്പെട്ടുണ്ടായിട്ടൊന്നുമല്ല, ഒരു രസം, നമുക്ക് ഉറക്കമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊന്നും എടുക്കാതെ തന്നെ അങ്ങനെ വെറുതെ ഒന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം നടന്നപ്പോൾ ഒരു മാക്ഡൊണാൾഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് മക്കൾക്ക് അതുപോലെ ഞങ്ങൾക്ക് ഓരോ ബർഗറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് മാക്ഡൊണാൾഡൊക്കെ കഴിച്ചു. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത നെക്സ്റ്റ് ഡേ വ്ളോഗ് കോർഫുക്കാൻ വ്ളോഗാണ്. അപ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടെന്നും അതുപോലെ പിന്നെ എങ്ങനെ യാത്രാ വിവരണങ്ങളൊക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് കാണുന്നതുവരെ അസ്സലാമു അലൈക്കും, ബൈ ഫ്രണ്ട്സ്.